ഗുഡ് മോർണിംഗ്. സോ ഒരു ബ്യൂട്ടിഫുൾ ഡേ ഇൻ മൈ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എങ്ങനെയാണ് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്കൊന്ന് വെറുതെ ഒന്ന് നോക്കാം കേട്ടോ. വെറാന്തയുടെ സൈഡിലായിട്ടാണ് നമ്മളൊരു കുട്ടി പൂജാമുറി ഒരുക്കിയിരിക്കുന്നത്. ഞാനിത് ഷൂട്ട് ചെയ്യുന്നത് ഏകദേശം വിജയദശമിയുടെ ഒരു സമയത്തായിരുന്നു. അപ്പോൾ അന്ന് പൂജയൊക്കെ ദൈവം വച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ വിളക്ക് കൊളുത്തി വച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാനൊന്ന് വെറുതെ ഒന്ന് ദേ നമ്മുടെ ഡോറ് തുറന്നു മുറ്റത്തേക്ക് ഇറങ്ങി കേട്ടോ. ഇതാണ് നമ്മുടെ ഒരു കുട്ടിയൊരു ഒരു ഗാർഡൻ സ്പേസ് എന്ന് പറയുന്നത്. പിന്നെ ഈ പൂന്തോട്ടത്തിൻ്റെ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ കുറേ ഭരണികൾ, ചട്ടികൾ, കൊക്കുകൾ ഇതൊക്കെ കാണാൻ പറ്റും. ബിക്കോസ് അച്ഛനിത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അച്ഛനിപ്പോൾ റിട്ടയർമെൻറ്റ് ലൈഫിൽ എനിക്ക് തോന്നുന്നു അച്ഛൻ്റെ ഒരു ഇഷ്ടമൊക്കെ ഇതൊക്കെയാണ്. അപ്പം അതുകൊണ്ട് പിന്നെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കണ്ടാൽ ഇതൊക്കെ ഇങ്ങനെ മേടിച്ചൊക്കെ വെക്കുവേ. കുറച്ച് ഈ താറാവ് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ. ഈ കല്ലെന്ന് പറയുന്നത് ഇവിടെ കുടുംബ വീടായിരുന്നു. ബാക്കിൽ അമ്മയുടെ വീടായിരുന്നു. അവിടെ നിന്ന് വന്ന കല്ലിൻ്റെ ഒരു മൂന്ന് പോർഷൻ ആണ് നമ്മൾ ഇവിടെ കൊണ്ട് വച്ചേക്കുന്നത്. വെറുതെ ഒന്ന് ഈവനിങ് ടൈമിലൊക്കെ ഒന്ന് ഇരിക്കാനോ കാറ്റ് കൊള്ളാനോ ഒക്കെ ആയിട്ട് ചട്ടികളൊക്കെ ഒന്ന് താഴെ ഇറക്കി വച്ചേക്കുക. ഇനി മൊത്തം ഒന്ന് ഞങ്ങൾക്കൊന്ന് റീ അറേഞ്ച് ചെയ്യാനുണ്ട് മൊത്തത്തിൽ. കാണിക്കുന്നത് വീട്ടിൻ്റെ ബാക്ക് സൈഡാണേ. അപ്പോൾ ബാക്കിലും ഞാൻ പറഞ്ഞിട്ടില്ലേ രണ്ട് താറാവ് ഇരിക്കുന്നത് കണ്ടോന്നേ. ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ വീട്ടിൻ്റെ പല ഭാഗത്ത് ഉണ്ട്. ഇവിടെ ഇതെൻ്റെ പട്ടിക്കുട്ടി. പട്ടിക്കുട്ടിയൊന്നും അല്ല അവൻ. എൻ്റെ പേര് പറയണോ വേണ്ടേന്നാണ് എൻ്റെ ഒരു സംശയം. ഡിക്രൂസ് എന്നാണ് ആളുടെ പേര്. നമ്മൾ കുറച്ച് സ്റ്റൈലൈസ്ഡ് ആയിട്ട് കൊടുത്തതാണ്. ഇപ്പോൾ കുറേ നാളുകളായിട്ട് വർഷമായിട്ട് എനിക്ക് തോന്നുന്നു ഒരു വർഷത്തോളമായിട്ട് ഇവരെ ഒന്ന് നോക്കുക എന്നുള്ളതാണ്. അപ്പം ഇവർ രണ്ടുപേരും ഓക്കെയാണ്. പിന്നെ നമ്മൾ ചെന്ന ഉടൻ എന്തെങ്കിലും കയ്യിൽ ഭക്ഷണം ഉണ്ടോ എന്നാണ് ആദ്യം അറിയേണ്ടത്. മണത്തിങ്ങനെ നോക്കുക. കാര്യം എന്തെങ്കിലും കഴിക്കാൻ കിട്ടിയാൽ കിട്ടി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ. അപ്പം സോ ഭക്ഷണം ഉണ്ടോ എന്ന് നോക്കുകയാണ്. രണ്ടാളും ഏറ്റവും ഇഷ്ടം പൊട്ടാറ്റോ, ആപ്പിൾ ഇങ്ങനെയൊക്കെ ഉള്ളതാണ്. ഒരു പൊട്ടാറ്റോ ഒക്കെ കൊടുത്താൽ രണ്ടുപേരും കൂടെ അടിയുണ്ടാക്കുക. പിന്നെ ഒന്ന് മറ്റേനെ കടിക്കുക, ഓട്ടിക്കുക, അങ്ങനെയാണ്. അപ്പോൾ കൂട്ടിനകത്ത് മൊത്തം ഇലയൊക്കെ ആയിട്ട് കിടക്കുകയാണ്. ഇതൊക്കെ ഇന്നലെ രാത്രിയൊക്കെ ഇട്ട് കൊടുക്കുന്നതാണ്. ഇതൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഇതൊക്കെ നീറ്റ് ക്ലീൻ ആക്കി ഇടും, ഫുൾ കാലിയാക്കും. ഫുൾ ടൈം ഈറ്റിംഗ് ആണ് ഇതിൻ്റെ മേജർ ഹോബി എന്ന് പറയുന്നത്. എന്നിട്ട് ചെന്ന് പിന്നെ നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ താഴെ ഒരു കാണാൻ പറ്റും. ഞങ്ങളൊരു ട്രേ വെച്ചിട്ടുണ്ട്. അത് ആക്ച്വലി അത് വളത്തിനൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് അതേ നമ്മൾ നോക്കാൻ പോകും. പഴയ ഒരു സ്കൂട്ടർ ഇരിപ്പുണ്ട്, നമ്മുടെ കൈനറ്റിക്കിൻ്റെ പഴയ മോഡല്. പിന്നെ ഇവരെ മൂന്നുപേരും ഓക്കെ ആണോ എന്ന് നോക്കും. മുട്ട ഇട്ടോ എന്ന് നോക്കും. മുട്ട ഇട്ടിട്ടില്ല. കാര്യം ഇവർ മൂന്നുപേരും ഒരു 10:30 ആ ഒരു സമയത്താണ് മൂന്ന് പേരും മുട്ട ഇടുന്നത്. ഇപ്പം മുട്ട ഇട്ടിട്ടില്ല. അപ്പോൾ ഒന്ന് നോക്കി വെള്ളമൊക്കെ ഉണ്ടോ എന്ന് നോക്കി. മൂന്ന് പേരുടെയും ക്യാനിൽ വെള്ളമുണ്ട്. വെള്ളം ഇല്ലെങ്കിൽ ഞാൻ നിറച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ വെള്ളമൊക്കെ ഉണ്ട്. പിന്നെ മുകളിലും പൈപ്പ് വെച്ചിട്ടുണ്ട്. ഇൻ കേസ് ഇപ്പം ഇങ്ങനെ കുടിക്കണമെങ്കിൽ ഇങ്ങനെ ഡ്രിപ്പ് പോലെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വീട്ടിനകത്ത് കയറിയപ്പം എവിടെ നോ നല്ലൊരു പൈനാപ്പിൾ ആരോ കൊണ്ടുവച്ചേക്കുന്നുണ്ട്. അപ്പം ഞാൻ പെട്ടെന്നൊന്ന് വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റിന് മുന്നോടിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൽ ഇതും കൂടി ആക്കാമെന്ന് പറഞ്ഞ് ഞാനതൊന്ന് ശരിയാക്കി ഞാനൊന്ന് കട്ട് ചെയ്ത് വെച്ചു. പൈനാപ്പിളൊക്കെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ സ്ഥിരം കോഫി മഗ്ഗുമായിട്ട് ഞാൻ എൻ്റെ സോഫയിൽ വന്നിരുന്നു. ഇവിടെയാണെങ്കിൽ ദിസ് ഇസ് ആക്ച്വലി മൈ വൺ ഓഫ് മൈ വെരി ഫേവറേറ്റ് സ്പോട്ട്. ഞാൻ വെറുതെ ഇരിക്കുന്നത് ഇവിടെയാണ്. നമ്മുടെ ഈ പഴയ കാലത്തേക്കൊക്കെ ഉള്ളൊരു ഗതകാല സ്മരണകളിലേക്കൊക്കെ ഊളിയിട്ടിറങ്ങുന്ന പോലെയുള്ളൊരു സമയമാണ് എൻ്റെ ഇത്. കാര്യം ഞാൻ ഇവിടെ ഇരുന്നാൽ എനിക്ക് കാണാൻ പറ്റുന്നത് എൻ്റെ ട്രോഫി സ്റ്റാൻഡാണ്. ഇത് വലിയൊരു എന്താ പറയുക, എനിക്ക് എൻ്റെ ഒരു എപ്പോഴും എൻ്റെ ജീവിതത്തെ എനിക്ക് മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്നും ഇതാണ്. പലർക്കും അറിയാത്തൊരു കാര്യമുണ്ട്, ഞാൻ ആക്ച്വലി ഒരു ഡാൻസറാണ്. ഞാൻ എൻ്റെ ഒരു 3 തൊട്ടിട്ട് ഞാൻ ഡാൻസ് ചെയ്തു തുടങ്ങിയ ഒരാളാണ്. അപ്പം അതിൻ്റെയാണ് ഇതേ ഇത് ഈ കഥകളി ഒക്കെ ഞാൻ ചെയ്യുമായിരുന്നു. കഥകളിയായിട്ട് നിൽക്കുന്നതൊക്കെ ഞാനാണ് കേട്ടോ. ഞാൻ കഥകളി, അർജുനൻ, ഭീമനൊക്കെ ചെയ്യുമായിരുന്നു. കോമ്പറ്റീഷൻ, സ്റ്റേറ്റ് കോമ്പറ്റീഷൻ എല്ലാം ആയിട്ട് ഞാനൊരു 2nd കോളേജ് വരെ വളരെ ആക്റ്റീവായിട്ട് എനിക്ക് നിന്നും ഡാൻസ് മേഖലയിൽ നിൽക്കുന്നവർക്ക് അറിയാൻ പറ്റും. പക്ഷേ ആങ്കറിങ് ആസ് ആൻ ആങ്കറാണ് കൂടുതൽ ആൾക്കാരും എന്നെ അറിഞ്ഞു തുടങ്ങുന്നത്. ഡാൻസ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ അതിനായിട്ട് അതിൻ്റെ ഒരു റെസ്ട്രിക്റ്റഡ് ഏരിയ ഉണ്ടല്ലോ. അങ്ങനെ ഇതെല്ലാം ഡാൻസിന് കിട്ടിയതാണ്. അപ്പം
ഇത് ദേ ഇത് മോഹിനിയാട്ടത്തിന് സ്റ്റേറ്റിൽ കൽപ്പറ്റയിൽ നടന്ന കോമ്പറ്റീഷൻ്റെ ഈ താഴെ ഇരിക്കുന്നത് മിസ് ട്രിവാൻഡ്രത്തിൻ്റെ കിരീടമാണ് കേട്ടോ. ഇത് സാറും ഞാനും ഫോട്ടോ. ഇത് യൂട്യൂബിൽ നിന്ന് 100,000 സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ യൂട്യൂബ് തന്നത്. ദേ കഥകളിക്ക് പ്രസാദ് സാറിന് ദക്ഷിണ കൊടുക്കുന്നതിന് മുമ്പുള്ള ഒരു ഫോട്ടോ ആട്ടോ. ഇത് ഞാൻ ഭീമനാണ് ചെയ്തെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ ചെയ്യുന്നത് കലയവധത്തിൽ അർജുനായിരുന്നു. ചിലപ്പോൾ ഇവിടെ വന്നിരിക്കുമ്പോൾ സമയം ഉണ്ടെങ്കിൽ ഞാനിങ്ങനെ നോക്കും. ഇത് ഔട്ട്സ്റ്റാൻഡിങ് അച്ചീവ്മെൻറ്റ്സ് ഇൻ ആർട്സ്, 2009-2010 ബസേലിയസിൽ എനിക്ക് അന്ന് ഞാൻ കലാതിലകം, കേരള യൂണിവേഴ്സിറ്റി കലാതിലകം ആ വർഷം ആയപ്പോൾ എനിക്ക് അവർ തന്നതാണ്. പിന്നെ ഇത് ആദ്യത്തെ എനിക്ക് തോന്നുന്നത് റോട്ടറി ക്ലബ്ബ് 1994 ഞാൻ ആ സമയം തൊട്ടൊക്കെ കോമ്പറ്റീഷന് ആക്റ്റീവായി ഇറങ്ങി തുടങ്ങിയ ഒരാളായിരുന്നു. ഇത് സൂര്യ ഫെസ്റ്റിവൽ 2003 കേട്ടോ. എത്ര വർഷം പഴക്കമുള്ളതെന്ന് ആലോചിക്കണേ. നല്ല പ്രായമുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ പ്രായമൊക്കെ ഒന്ന് മനസ്സിൽ വരും. ഇതാണ് ഒരു മൊത്തം രൂപം എന്ന് പറയുന്നത് ഈ ട്രോഫി സ്റ്റാൻഡിൻ്റെ. ഇതിങ്ങനെ വെറുതെ സമയം കിട്ടുമ്പോൾ കേട്ടോ, ഇത് വെറുതെ ഈ പറഞ്ഞ പോലെ തള്ളലല്ല നമ്മുടെ ഒരു, നമ്മൾ പണ്ട് എടുത്തൊരു അധ്വാനത്തിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇതൊക്കെ, അടയാളങ്ങളാണല്ലോ. അപ്പോൾ അതൊക്കെ വെറുതെ ഇരുന്നിതേയും. പിന്നെയുള്ള മേജർ പരിപാടി എന്ന് പറയുന്നത് ദേ ഈ ബുക്ക് വായിച്ചുകൊണ്ട്, ഏതെങ്കിലും കൈ കിട്ടുന്ന പകുതിയായിട്ടുള്ളൊരു ബുക്ക് വായിച്ചുകൊണ്ട് കുറച്ച് നേരം ചായയും കുടിച്ച്, ഇപ്പോൾ ചായ അല്ലെങ്കിൽ കോഫി എടുത്തേക്കുന്നേ, കോഫിയും കുടിച്ചിരിക്കും. നാളെയാണ് വിജയദശമി. ഞാനിത് ഷൂട്ട് ചെയ്യുന്നതിൻ്റെ വെരി നെക്സ്റ്റ് ഡേ ആണ് പൂജ എടുപ്പ്. ഞങ്ങൾ ഇന്ന് രാവിലെ 11 പുനീൻ സെൽവൻ, മൺരത്ന സാറിൻ്റെ പുനീൻ സെൽവത്തിന് ടിക്കറ്റ് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ വിചാരിച്ചു വയനാട് ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ കാറ് നമ്മൾ എടുത്തിട്ടേ ഉണ്ടായിരുന്നില്ല. കാർ എടുത്തപ്പോഴാണെന്നേ അബദ്ധം മനസ്സിലാവുന്നത്. കാര്യം ആശാൻ ഭയങ്കര മെസ്ഡപ്പ് ആയിട്ട് കിടക്കുമായിരുന്നു. പറഞ്ഞറിയിക്കാൻ വയ്യ. നേരിട്ട് കണ്ടാൽ നമ്മൾ അയ്യോ എന്ന് വിളിച്ചു പോകുന്ന രീതിയിൽ അത്രമാത്രം പൊടി ഉണ്ടായിരുന്നു. ഇപ്പം നമ്മളിത് എങ്ങനെയാണ് കഴുകാണ്ട് കൊണ്ടുപോകുന്നതെന്ന് ആലോചിച്ചിട്ട് ഒന്നും നോക്കിയില്ല. എൻ്റെ വിഷ്ണു നിന്ന് നല്ല രീതിയിൽ കഴുകുമായിരുന്നു. അപ്പം ഫുള്ളി ഇപ്പം കാണുന്ന വിഷ്ണു ബാക്കി നിന്ന് സംഭവങ്ങളൊക്കെ എടുത്തിട്ട് തുടച്ചുകൊണ്ടിരിക്കുക. കാരണം മൊത്തം പൊടിയായി. മൊത്തം പൊടി എന്ന് പറഞ്ഞാൽ അകത്തും പുറത്തും ഒക്കെ പൊടിയാവുന്നല്ലോ. അപ്പം ടോട്ടലി ഇപ്പം വിഷ്ണു പറഞ്ഞു പെട്ടെന്നൊന്ന് ഞാൻ ഒന്ന് കഴുകാന്ന് പറഞ്ഞു. പക്ഷെ വണ്ടി കഴുകുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ എന്താണെന്നറിയോ, ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ലോറിയലിൻ്റെ മറ്റേ നമ്മുടെ എന്താണ് ഹെയർ ഷാംപു ആണെന്നേ, ഒരു ദേ ഇല്ലാണ്ട് എടുത്ത് ഉപയോഗിക്കും. ഞാൻ എന്നാ പറയാൻ പറ്റും, തന്നേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇനി കൊടുത്തില്ലെങ്കിലും എടുക്കും. സോ കളർ പ്രൊട്ടക്റ്റിൻ്റെ ഞാൻ സങ്കടം ഇതല്ലെന്നേ. ഞാൻ ദുബായിൽ നിന്നൊക്കെ പണ്ട് പരിപാടിക്കൊക്കെ പോകുമ്പോൾ നമ്മൾ കുറേ എടുത്ത് ഇങ്ങ് വക്കുവേ. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ബോട്ടിലായിട്ട് തീരാറുമായി. ഇനിയിപ്പോൾ ദുബായിലൊക്കെ പ്രോഗ്രാമിന് പോകുമ്പോഴൊക്കെയല്ലേ നമുക്ക് മേടിക്കാനും പറ്റത്തുള്ളൂ. അപ്പം അതാണ് കാറ് കഴുകുമ്പോൾ എൻ്റെ ഒരു സങ്കട എലമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇത് വെച്ചിട്ടാണ് വിഷ്ണു കഴുകുന്നതെന്നേ. ഒരു ഇതുമില്ലാണ്ട് ഞാൻ പറയും കുറച്ച് എടുക്കാവോ, അയ്യോ ഇച്ചിരി എടുക്കാവുള്ളൂ എന്നൊക്കെ പറയാം. ആര് കേൾക്കാൻ, മൊത്തം എടുത്തിട്ട് ഫുള്ളും പതച്ച് കഴുകി ഇറക്കും. ഇതേ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ശീലമ്മയുടെ വീടിൻ്റെ പണി സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങളിതേ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ വിഷ്ണു ഒന്നും ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. കാരണം 11 ഷോ. ഈ കാറ് കഴുകി നിന്ന് തന്നെ 1 വിഷ്ണു കളഞ്ഞു. കളഞ്ഞു എന്ന് പറയാനില്ല, അത്രയും സമയം എടുത്തു. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ നമ്മൾ അടിയൊക്കെ ഉണ്ടാക്കി പോവുകയാണെങ്കിൽ സമയം തെറ്റും. അപ്പം ഞങ്ങളിവിടെ കൈരളീശ്രീയിലായിരുന്നു എടുത്തിരുന്നത്. അപ്പം ഞങ്ങൾക്ക് വീട്ടിൻ്റെ അവിടെ നിന്ന് ഒരു 10 ഉള്ളൂ. എന്നാലും ഇനി ഓൾമോസ്റ്റ് ഒരു 15 ഉള്ളൂ. അപ്പോൾ 10 നമ്മൾ റഷ് ചെയ്ത് പോവുകയാണേ. തിയേറ്ററിൽ പോയി കഴിഞ്ഞിട്ടുള്ള ദൃശ്യങ്ങൾ ഞാനിതിലെടുത്തിട്ടില്ല. എനിക്കൊരു വലിയ അബദ്ധം പറ്റി. അങ്ങനെ അധികം പറ്റുന്നില്ല, ഇത് പറ്റി കേട്ടോ. വേറെ ഒന്നുമല്ല, ഞാൻ എടുത്ത ടിക്കറ്റിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് ഇന്നലത്തെ ആയിരുന്നു. അപ്പം ഞങ്ങൾ ചെന്ന് ടിക്കറ്റ് കൊടുത്തപ്പോൾ പുള്ളി പറയും അയ്യോ മാഡം ഇതിൽ ആൾക്കാരുണ്ടല്ലോ വന്നല്ലോ. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല ടിക്കറ്റ് എൻ്റെ കയ്യിലല്ലേ, സീറ്റ് നമ്പറൊക്കെ ഉണ്ടല്ലോ എന്ന് നോക്കി. അപ്പം എന്താപ്പാ ഡേറ്റ് മാറിപ്പോയിന്നേ. അപ്പം എല്ലാവരും അതൊന്ന് കെയർഫുൾ ആയിരിക്കണം കേട്ടോ. ഞാൻ ശരിക്കും രാവിലെ എടുത്തപ്പം തലേന്നത്തെ ആയിപ്പോയി, ടിക്കറ്റ് എടുത്തത് ഇന്നലത്തെ ആയിപ്പോയി. അങ്ങനെ ഞങ്ങൾ ചമ്മി നാറി. ഞാൻ ഇപ്പം വിഷ്ണുവിൻ്റെ വഴക്കം കേട്ടോണ്ട് കാറിലിരുന്ന് കാര്യം ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചില്ല ഒന്നും, ഇതും എന്താ പറയുക പ്രോപ്പറായിട്ട് കാറും കഴിയില്ല. ഞാൻ ധൃതിയും കൂട്ടി, അതും ആയില്ല ഇതും ആയില്ല, അങ്ങോട്ടും എത്തിയില്ല ഇങ്ങോട്ടും എത്തിയില്ല പറഞ്ഞിട്ട് വിഷ്ണു ദേ ഇപ്പം എന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു പ്ലാനിങ് ഇല്ല, ഒന്ന് ചെക്ക് ചെയ്തുകൂടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു ദേഷ്യപ്പെട്ട് വണ്ടി ഓടിക്കുകയാണ്. അപ്പം എന്തായാലും സിനിമ പ്ലാൻ 3G ആയതുകൊണ്ടിട്ട് ഒന്നും നോക്കിയില്ല. ഞാൻ പറഞ്ഞു എനിക്ക് വിശക്കുന്നുണ്ട്, സോ
അടിപിടിയൊക്കെ അത് കഴിഞ്ഞിട്ട് എനിക്കൊരു കോഫി വേണമെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ട്രിവാൻഡ്രത്തെ ഫേവറേറ്റ് കോഫി സ്പോട്ടിലോട്ട് പോവുകയാണ്. കവടിയാറുള്ള രാജ്ഭവൻ്റെ നമ്മുടെ ഓപ്പോസിറ്റുള്ള കോഫി ഡേ ആണ്. കഫേ കോഫി ഡേ ആയിരുന്നു പണ്ട്. ഞാൻ എൻ്റെ ക്രൈസ്റ്റ് നഗറിൽ പഠിക്കുന്ന കാലം തൊട്ട് നടന്ന് വന്ന് ഇരിക്കുന്ന ഒരു സ്പേസ് ആണേ. ഇവിടെ സാൻഡ്വിച്ചസ് ഉണ്ട്, പെരി പെരി ചിക്കൻ സാൻഡ്വിച്ച് ഉണ്ട്, പിന്നെ പനീറിൻ്റെ ഉണ്ട്, പിന്നെ ഗാർലിക് ബ്രെഡുകളുണ്ട്, പനീർ ടിക്ക സാൻഡ്വിച്ച് ഉണ്ട്. പിന്നെ താഴെയായിട്ട് നമുക്ക് ഗ്ലാസ്സിൽ ഒരു ഇച്ചിരി നനവുണ്ട്, കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. റിച്ച് ചോക്ലേറ്റ് ഗർണാഷിൻ്റെ ഒരു ചെറിയ പീസ് ഓഫ് കേക്ക് ഉണ്ട്. സോ ഐ ഓർഡേർഡ് മൈ കാപ്പുച്ചിനോ ആൻഡ് വിഷ്ണു ഓർഡേർഡ് നമ്മുടെ ബെറി ക്രീം ഓർഡർ ചെയ്തു. അപ്പോൾ ഈ ഐസ്ക്രീം കൊടുത്ത് ഞാൻ സൈക്കോളജിക്കലി തണുപ്പിക്കാൻ നോക്കുകയാണ്. കാരണം നല്ല ദേഷ്യത്തിലായിരുന്നു, ഭയങ്കര അടിപിടിയായിരുന്നു. ഇറ്റ്സ് ലൈക്ക് കൈൻഡ് ഓഫ് നമ്മളെ ഫുൾ പ്ലാനും തെറ്റിയല്ലോ. ഇങ്ങനെ എങ്ങോട്ട് പോകണമെന്നൊക്കെ അപ്പോൾ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുക. വിഷ്ണുവിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഫുള്ളി പ്ലാൻ ചെയ്തിട്ടാണ് യാത്ര തിരിക്കുന്നത്. ഞാൻ നേരെ തിരിച്ചാണ് കയറി ഇരുന്നിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇനി വിഷ്ണു പറഞ്ഞു ഇപ്പോൾ ഉച്ചയ്ക്ക് ഇതൊക്കെ സമയമായതുകൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ പോയി ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണേ. ഇനി വേറെ ഒരിടത്തും കൊണ്ടുപോകില്ല എന്ന് പറഞ്ഞു വിഷ്ണു ഇന്ന്. അപ്പോൾ അങ്ങനെ നേരെ പോവുകയാണ്. ഇതാണ് തിരുവനന്തപുരത്തിൻ്റെ ഈ പറഞ്ഞ പോലെ പുരാതനമായിട്ടുള്ള രാജാവിൻ്റെ കാലത്തുള്ള കിഴക്കേ കോട്ട എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഈ കാണുന്നതാണ് കിഴക്കേ കോട്ട. ഇത് എൻട്രൻസ് ആണ്, കവാടമാണ്. ഈ കവാടം കൂടെ കയറി ഇറങ്ങിയാൽ നമുക്ക് പത്മനാഭസ്വാമീൻ്റെ തെക്കേ നടയിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ കിഴക്കേ കോട്ടയാണ് കേട്ടോ ഇത്. ഞാനിത് ജയ്പൂരിൽ പോയപ്പോൾ ഞങ്ങളിത് ആക്ച്വലി വലുതായിട്ട് നോക്കാറൊന്നുമില്ല. നമ്മളെപ്പോഴും കാരണം ജനിച്ച സമയം തൊട്ട് നമ്മളിത് കാണുന്നുണ്ടല്ലോ. എന്നാൽ ഞാൻ ജയ്പൂരിൽ പോയപ്പോൾ ആ ജയ്പൂരിൽ ജയ്പൂർ പിങ്ക് സിറ്റിക്ക് കയറുന്നതിന് മുമ്പായിട്ട് ഒരു വലിയൊരു പിങ്കിലുള്ള വലിയൊരു കവാടമുണ്ട്. അതിൻ്റെ മുന്നിൽ നിന്ന് നമ്മൾ എത്ര ഫോട്ടോസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ആ ജയ്പൂർ കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ ഞാൻ നോക്കുമ്പോൾ അതേപോലെ തന്നെ ഭംഗിയിലാണ് എൻ്റെ ഇവിടുത്തെ ഈ കവാടം ഇരിക്കുന്നത്. പക്ഷെ ഒരിക്കൽ പോലും നമ്മൾ അതിൻ്റെ മുന്നിൽ നിൽക്കുമോ, കുറേ സമയം നോക്കിക്കൊണ്ട് നിൽക്കുമോ, അതവിടെ ഉണ്ടല്ലോ എന്നുള്ള രീതിയിലാണ്. അപ്പം സോ തിരുവനന്തപുരത്ത് ആർക്കൊക്കെ അറിയാൻ പറ്റും ഇതിൻ്റെ ഒരു മഹത്വം എന്ന് പറയുന്നത്. കിഴക്കേക്കോട്ട എന്ന് പറയുന്നത് ഞങ്ങളുടെ ബസ് സ്റ്റാൻഡും റെയിൽവേ സ്റ്റേഷനും ഒക്കെ ഇതുമായിട്ട് വളരെ അടുത്തുമാണേ. അപ്പോൾ അത് കഴിഞ്ഞ് ദേ നമ്മൾ പോകുന്നു. ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് നമ്മുടെ അട്ടക്കുളങ്ങര ജയിലാണ്. ഈ ഒരു ജയിൽ വളരെ പ്രശസ്തമാണ്. പല ന്യൂസ് ചാനൽസിനെയും പല വാർത്തകളിലും പല പ്രമുഖരെയും കൊണ്ടുവരുന്നത് ഇവിടെയാണ്. അങ്ങനെ അത് ഭയങ്കര ഫേമസ് ആണ്. നമ്മളിതേ വീട്ടിലോട്ട് പോവാണ്. ആറ്റുകാൽ ദേവീൻ്റെ അമ്പലത്തിലേക്ക് പോകാനുള്ള ഒരു വഴിയാണ് കേട്ടോ. പിന്നെ നമ്മളിതേ അമ്പലത്തിലേക്ക് നമ്മുടെ ദേവീനെ കാണാനുള്ള അമ്പലത്തിലേക്കുള്ള കഴിഞ്ഞു. വീട്ടിലെത്തി കുളിച്ചു ഫ്രഷായി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതേ ലഞ്ചിനിരിക്കുകയാണ്. ലഞ്ചിനിരുന്നപ്പോൾ ഇന്ന് ഇവിടെ നിന്ന് പറമ്പിൽ നിന്ന് കിട്ടിയ നല്ല ചീര കൊണ്ടുള്ള തോരൻ, വെണ്ടയ്ക്ക പുറത്തുനിന്നായിരുന്നു കേട്ടോ ഇവിടുത്തെ എല്ലാം. വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി, പിന്നെ ചെറുപയർ എന്താ പറയുക ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്തത്, പിന്നെ ക്യാരറ്റ് തോരൻ. ചീര നമ്മളുടെ ആയിരുന്നു. അപ്പോൾ റൈസും കൂടെ കൂട്ടി. ഇതാണ് ഇന്ന് എൻ്റെ മീലെന്ന് പറയുന്നത്. കഴിച്ചു കഴിഞ്ഞിട്ട് കുറച്ചു നേരം ഇങ്ങനെ ടി വി ഒക്കെ വാച്ച് ചെയ്തിരുന്നിട്ട് ചെറുതായിട്ടൊന്ന് ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുള്ളതാണേ. ഞാനിപ്പം വരവും പോക്കും ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ വൈകുന്നേരം ഇവിടെ ട്രിവാൻഡ്രത്തുള്ളപ്പോൾ ഞങ്ങളുടെ മുടക്കാത്ത ചടങ്ങുകളിലൊന്നാണ് ഞാൻ പറഞ്ഞില്ല, എനിക്ക് അവിടെ മല്ലപ്പള്ളിയിൽ ഒരു പയ്യൻസ് ഉണ്ട്, എനിക്കിവിടെ തിരുവനന്തപുരത്ത് ഒരു പയ്യൻസ് ഉണ്ട്. ഇപ്പം തിരുവനന്തപുരത്ത് എൻ്റെ മാധവനെയും കൂട്ടി ഞങ്ങൾ രണ്ടുപേരും കൂടി ഒന്ന് ഇവിടെ ഒരു ഐസ്ക്രീം പാർലറിൽ ഈവനിങ് അവനെയും കൊണ്ടൊരു ചുമ്മാ ഒരു റൗണ്ട് അപ്പ് അങ്ങനെ വെറുതെ അവനെയും കൊണ്ട്. അവന് ഇഷ്ടമുള്ള അവന് ഈ കളറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ടേസ്റ്റ് നോക്കിയല്ല ആശാൻ, കളറ് നോക്കി അവൻ എന്തോ ഒരു സാധനം ചൂണ്ടിക്കാണിച്ചു. അപ്പം ഞങ്ങളത് ഇതേ മേടിച്ചു. അപ്പം മാധവനും വിഷ്ണുവും കൂടി ഐസ്ക്രീം ഇതേരുന്ന് എൻജോയ് ചെയ്ത് കഴിക്കുകയാണ്. അപ്പം പാറുമില്ല, ഞാൻ മാധവനും ഞങ്ങൾ രണ്ടുപേരും കൂടെ ഞങ്ങൾ കാറിൽ ഇങ്ങ് ഇറങ്ങിയതാണേ. എന്നിട്ട് അവനെ കൊണ്ടുപോയി പാറുവിൻ്റെ അടുക്കലാക്കിയിട്ട് ഞങ്ങൾ ഇങ്ങ് വീട്ടിലേക്ക് വന്നു. ഞങ്ങളിതേ വീട്ടിൽ നിന്ന് തന്നെയാണ് ഡിന്നർ എടുത്തത്. ഡിന്നർ ഭയങ്കര സംഭവമായിട്ടില്ല. ഞങ്ങൾ സാധാരണയായിട്ട് തിരുവനന്തപുരത്തുള്ളപ്പം കണ്ടില്ല, വളരെ സിമ്പിളായിട്ട് അടിപിടിയൊക്കെയുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഇന്നിപ്പോൾ കടന്നു പോയത്. അപ്പോൾ ഇനി അടുത്തൊരു കണ്ടൻറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.